ഹലോ ഫ്രണ്ട്സ്, മമ്മി ആൻഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു അടിപൊളി പാലടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പാലടയാണ് കേട്ടോ അത്. അപ്പം നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേയുള്ളൂ. പാൽ കുറുകി വരുന്നൊരു സമയം മാത്രം എടുത്തിനെടുക്കുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തത് മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണേ. അപ്പോൾ ഇതിന് 70 രൂപയാണ് വില. 200 ഗ്രാമിൻ്റെ പാക്കറ്റാട്ടോ. അപ്പോൾ ഞാൻ 1/2 ലിറ്ററോളം വെള്ളം ഞാൻ തിളപ്പിച്ചു. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഈ പാലട മിക്സിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അടച്ചു വെച്ചാണ് ഞാനത് ചെറിയ തീയിലാണ് വേവിച്ചത് കണ്ടോ. അപ്പം ഞാൻ ഇടയ്ക്കെടുത്ത് ഇളക്കിയും കൊടുത്തായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അത് തിളച്ച് തൂവുമല്ലോ അത് കാരണം. അപ്പം പകുതി വെന്താൽ മതി കേട്ടോ പാലട. അപ്പം മിൽമയുടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. അവരതിൽ 1 ലിറ്റർ പാല് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിന് പകുതി വെള്ളവും കൂടിയാണ് ചേർത്തത്. അപ്പം ഇതേ പാലട തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇച്ചിരി മധുരത്തിന് കുറവ് തോന്നി. ഇപ്പം ഞാൻ കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്തു, പിന്നെ തിളച്ച പാല് അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതേ പാലും പാലടയും കൂടി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാലട വെള്ളത്തിലെ ഒരു പകുതി, 50% മാത്രം കുക്കായാൽ മതി കേട്ടോ. ബാക്കി 50% പാലിൽ കിടന്ന് തിളച്ച് കുറുകി വരണേ, അപ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മാത്രമല്ല ഇതിനകത്ത് മിൽക്ക് മീഡ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി 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 കൊടുത്ത് അതൊരുവിധം കുറുകി കണ്ടോ, കുറുകി അത് സെറ്റായി തുടങ്ങി. അപ്പോൾ ഞാൻ ആ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കേട്ടോ അതിനകത്തേക്ക്. അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല, നെയ്യ് മാത്രമാണ് ഒഴിച്ചത്. കുറച്ചാട്ടോ ഒഴിച്ചത്, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ ഞാൻ എനിക്ക് പാകത്തിനുള്ള ആ തിക്കിലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഒരുപാട് കുറുകിയിട്ടുമില്ല, എന്ന് വെച്ചാൽ ഒരുപാട് കട്ടയുമല്ല. അപ്പം നല്ല ടേസ്റ്റുള്ള അടിപൊളി പാലട ഇവിടെ റെഡിയായില്ലേ.